السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والضحى والليل إذا سجى، ما ودعك ربك وما قلى، وللآخرة خير لك من الأولى، ولسوف يعطيك ربك فترضى. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. أحيا ربيع القلب سخر المولد، كل الأنام بذكر مولد أحمد. يا ربي صل على النبي محمد، منجي الخلائق من جهنم في غدي. آدرنی رایا سادات کل استاد مار مار ഉമറാക്കൾ, മുഅ്മിനീങ്ങൾ, യുവാക്കൾ, മുതഅല്ലിമീങ്ങൾ, സുഹൃത്തുക്കൾ, മാന്യ സഹോദരന്മാർ, ലോകത്തിന് മുഴുവനും, ലോകത്തുള്ളവർക്ക് മുഴുവനും അനുഗ്രഹം ചൊരിയാൻ അല്ലാഹു തആല നിശ്ചയിച്ച് നിയോഗിച്ചയച്ച റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെപ്പോഴും ഓതുകയും കേൾക്കുകയും ചെയ്യുന്ന ആയത്താണല്ലോ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ലിൽ ആലമീൻ. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖിദ്മത്ത് എടുത്ത് സേവനം ചെയ്തു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേക ദുആ സമ്പാദിച്ച ചെറുപ്പക്കാരനും അവിടുത്തെ പിതൃ സഹോദര പുത്രനും ലോകത്തിലുള്ള മുഴുവൻ ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവ് എന്ന അപരനാമം ലഭ്യമായവരുമായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ ആയത്തിൽ തഫ്സീർ പറഞ്ഞു. അന്ന അല്ലാഹ അർസല നബിയഹു മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മതൻ ലിജമീഇൽ ആലം മുഅ്മിനിഹിം വകാഫിരിഹിം.
ലോകത്ത് ഇസ്ലാമിന്റെ വിശ്വാസങ്ങളെല്ലാം വിശ്വസിച്ചു വരുന്ന വിശ്വാസികൾ ആ വിശ്വാസത്തെ നിഷേധിക്കുന്നവർ എല്ലാവർക്കും അനുഗ്രഹമായിട്ടാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു നിയോഗിച്ചിട്ടുള്ളത്. അതാണ് ഖുർആൻ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽആലമീൻ എന്ന് പറഞ്ഞു. നമ്മുടെ മങ്കൂസ് മൗലിദിൻ احيا ربيع القلب شهر المولد كل الانام بذكر مولد احمد ربيع الاول വരുമ്പോൾ എല്ലാ മനുഷ്യരുടെയും മനസ്സിന്റെ വസന്തം വിരിയുന്നു. എല്ലാ മനുഷ്യരും സന്തോഷം പ്രകടിപ്പിക്കുന്നു എന്നാണല്ലോ മൗലിദിൽ പറഞ്ഞിട്ടുള്ളത്. അവിടെ ജാതി മത വ്യത്യാസമോ പാർട്ടി വ്യത്യാസമോ ഗ്രൂപ്പ് വ്യത്യാസമോ ഭാഷാ വ്യത്യാസമോ രാഷ്ട്ര വ്യത്യാസമോ ഇല്ല. ആരെല്ലാം ഈ ഭൂമിലോകത്തു നല്ലത് ഉദ്ദേശിക്കുന്നവരുണ്ടോ നന്മ ലക്ഷ്യം വെക്കുന്നവരുണ്ടോ അവരെല്ലാം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതിൽ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. അവിടുന്ന് ജനിച്ചപ്പോൾ നമുക്കറിയാം ജനിച്ചത് മക്കത്തുൽ മുക്കറമയിലാണ്. ലാ ഉഖസിമു ബിഹാദൽ ബലദ് 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 വഅന്ത ഹില്ലു ബിഹാദൽ ബലദ് 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 വവാലിദിൻ വമാ വലദ് ബലദ് ബലദ്. അങ്ങനെ പരിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തിന്റെ ആദ്യ ഭാഗം ഉണ്ടല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നാട് കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു എന്ന് പറഞ്ഞു. ആ നാട് അതിന്റെ മഹത്വം പറയുമ്പോൾ അല്ലാഹു തന്നെ പറയുന്നു, ലാ ഉഖസിമു ബിഹാദൽ ബലദ് വ അൻത ഹില്ലു ബിഹാദൽ ബലദ് ബലദ് ബലദ്. ഓ ഹബീബായ നബിയേ, തങ്ങൾ ഈ നാട്ടിലുണ്ട്, ഈ നാട്ടിൽ ഇറങ്ങിയവരാണ്, ജനിച്ചവരാണ്, ജീവിക്കുന്നവരാണ് തങ്ങൾ. ആ നാടിനെ മുൻനിർത്തി ഞാൻ സത്യം ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കത്തുൽ മുക്കറമയുടെ ബഹുമാനം പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച നാട്, നബി തങ്ങളുള്ള നാട് എന്ന് മക്കയുടെ ബഹുമാനം പറയുന്നു. കാരണം മക്കയേക്കാൾ ബഹുമാനമുള്ള ആളാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു പറയുന്നു, പിതാവിനെ തന്നെയാണ്. അതിന്റെ ഒരു തഫ്സീർ ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത് കാണാം. അതുകൊണ്ട് ഉദ്ദേശം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാമഹനായ ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹി സലാം അല്ലാഹുവിന്റെ റസൂലിന്റെ വലിയ പിതാവാണ്. അതാണ് അവിടുത്തെ മഹത്വം. അതുകൊണ്ടാണ് എന്ന് പറഞ്ഞത് ബാപ്പയെ തന്നെയാണ് സത്യം. ഇബ്രാഹിം എന്നല്ല പറഞ്ഞ അതേപോലെ മകനെ തന്നെയാണ്. ഈ മകൻ എന്നതുകൊണ്ട് ഉദ്ദേശം ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, കുട്ടിക്കൊണ്ട് തന്റെ സത്യം എന്ന് പറഞ്ഞത് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മകനാണ്. ആ പരമ്പരയിൽ വന്ന ഏറ്റവും ബഹുമാനമുള്ള മകനാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിനെയും അല്ലാഹുവിന്റെ റസൂലിന്റെ ഉപ്പാപ്പയെയും മുൻനിർത്തി അല്ലാഹു സത്യം ചെയ്യും. അല്ലാഹു ജല്ല ജലാലുഹു ഏറ്റവും വലിയ ബഹുമാനം നൽകിയ അവന്റെ സത്യങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ മാസം ലോകം ഒഴുക്കെ അവിടുത്തെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. തിങ്കളാഴ്ച മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഗതരായി.
ആ സമയത്ത് മഹാന്മാരായ സ്വഹാബത്ത് മൗലിദോദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിച്ചു. ആ മൗലിദിന്റെ പദ്യങ്ങളാണല്ലോ, തലഅൽ ബദ്റു അലൈനാ മിൻ സനിയാതി വദാഇ വജബ അസ്-ശുക്റു അലൈനാ മാ ദഅ ലില്ലാഹി ദാഇ. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരവ് പ്രമാണിച്ച് അല്ലാഹുവിന്റെ ശുക്റിന്റെ പ്രവർത്തനങ്ങൾ നടത്തൽ ഖിയാമത്ത് നാൾ വരെ നമ്മുടെ ബാധ്യതയാണ് എന്ന് അന്നത്തെ ദിവസം ഓതിയ മൗലിദിൽ മഹാന്മാരായ സ്വഹാബത്ത് ഉറക്കയെ പ്രഖ്യാപിച്ചു. അന്ന് മുതൽ ഇന്ന് വരെ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെ പുകഴ്ത്തപ്പെടുന്ന ഒരു നേതാവിനെ ലോകം കണ്ടിട്ടില്ല. അവിടുത്തെ ഏറ്റവും മഹത്വമേറിയ പേരുകളിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് തന്നെ മുഹമ്മദ്, ധാരാളം പുകഴ്ത്തപ്പെടുന്ന വ്യക്തി എന്നർത്ഥം വരുന്ന പേരാ മുഹമ്മദൻ. സമ്മൗ നബിയൽ ഹുദാ വഹുവ അഹഖുൻ നാസി ബിൽ ഹംദി. മനുഷ്യരിൽ ഏറ്റവും പുകഴ്ത്തപ്പെടാൻ അർഹതയുള്ള നേതാവ്, ഏറ്റവും കൂടുതൽ പുകഴ്ത്തപ്പെടുന്ന നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്ത് ആർക്കുമില്ലാത്ത ഇത്രയോ പ്രത്യേകതകൾ അല്ലാഹു നൽകിയ നേതാവ്. അതുകൊണ്ടാണല്ലോ സുഹൃത്തുക്കളെ, 1400-ലധികം വർഷങ്ങൾക്ക് മുമ്പ് അച്ചടി വിദ്യ പുരോഗമിച്ചിട്ടില്ല. അന്ന് ഇന്നത്തതുപോലെ ഇൻഫർമേഷൻ ടെക്നോളജി വളർന്നിട്ടില്ല, ഉണ്ടായിട്ടില്ല. ഇന്നത്തതുപോലെയുള്ള കമ്പ്യൂട്ടറുകളോ മറ്റുപകരണങ്ങളോ ഇല്ല. ഇന്നത്തതുപോലെയുള്ള പെന്നും മഷിയും വരെ അന്ന് ഇല്ല. ആ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു നേതാവ്, ആ നേതാവിന്റെ എല്ലാ ചലനങ്ങളും എല്ലാ അടക്കങ്ങളും എല്ലാ വരവും പോക്കും, പോകുമ്പോൾ കാലെടുത്ത് വെച്ചതെങ്ങിനെ, ഇരിക്കുമ്പോൾ ഇരുന്നതെങ്ങിനെ, നിസ്കാരത്തിൽ ഇരുന്നതെങ്ങിനെ, അല്ല ഭക്ഷണം കഴിക്കുമ്പോൾ ഇരുന്നതെങ്ങിനെ, ബാത്റൂമിൽ ഇരുന്നത് എങ്ങിനെ, ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ ഇരുത്തങ്ങളും എല്ലാ നൃത്തങ്ങളും എല്ലാ അടക്കങ്ങളും എല്ലാ ചലനങ്ങളും എല്ലാ വാക്കുകളും എല്ലാ വിശേഷണങ്ങളും എല്ലാം കൃത്യമായി വ്യക്തമായ രേഖയുള്ള ഒരേ ഒരു നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഖുർറത്തു സാദാത്ത് തങ്ങളവർകൾ അവിടുത്തെ ദുആ പ്രതീക്ഷിച്ചാണ് നിങ്ങൾ ഇരിക്കുന്നത്. അങ്ങനെ ഒരുപാട് സയ്യിദന്മാർ ഈ സ്റ്റേജിലുണ്ട്, സദസ്സിലുണ്ട്. ആ സയ്യിദന്മാരോട് നിങ്ങൾ ചോദിച്ചാൽ അവർക്ക് അവരുടെ പിതാക്കളുടെ പേര് മഹാനായ താജുലുലമാ ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് മുതൽ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള എല്ലാ വാപ്പമാരുടെ പേരും പറയാൻ മഹാനായ തങ്ങളവർക്ക് സാധിക്കും. ഒരുപക്ഷെ മനപ്പാടം അറിയില്ലെങ്കിൽ നോക്കി പറയാൻ, രേഖ നോക്കി പറയാൻ സാധിക്കും. എനിക്കങ്ങനെ പറയാൻ കഴിയില്ല, നമുക്കാർക്കും പറയാൻ കഴിയില്ല. നേരത്തെ ഉസ്താദ് അവർ സൂചിപ്പിച്ചല്ലോ, കൗസർ എന്ന വാക്ക് മുതഅല്ലിമീങ്ങൾക്ക് അറിയാം. ഫൗഅൽ വസ്ന, കൗസർ ഫൗഅൽ വസ്ന. മുതഅല്ലിമീങ്ങളൊക്കെ വസ്ന് പഠിക്കണം, ലഫ്ളു പഠിക്കണം, തർക്കീബ് പഠിക്കണം, കിതാബ് നന്നായി ഓതി പഠിക്കണം. അതില്ലെങ്കിൽ അബദ്ധം വരും. ഞാൻ ഇവിടെ വന്നപ്പോ അൽ ഖൗലു സയ്യിദ് ഫീ സലാത്തിൽ നിസായി അലൽ മയ്യിത്ത് എന്ന് പറഞ്ഞൊരു ചെറിയ ഗ്രന്ഥം നമ്മുടെ മുഹീദ്ദീൻ സഖാഫി എഴുതിയത് എനിക്ക് കിട്ടി. ഞാനതിങ്ങനെ കണ്ണോടിച്ചു. എനിക്ക് ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒന്ന് എഴുതണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം കിതാബ് വേണ്ടതുപോലെ മനസ്സിലാക്കാൻ കഴിയാത്തതിനാൽ സുബ്ഹാനല്ലാഹ്, പഴയ കാലത്തില്ലാത്തൊരു പുതിയ പതിവ്,
സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ ഉണ്ടാക്കി കൊണ്ടുവന്ന ഒരു പതിവ്. അതായത് സാധാരണയായി പഴയ കാലം മുതലേ മയ്യിത്ത് നിസ്കാരം നിർവഹിക്കുക, മയ്യിത്തും എടുത്ത് പള്ളിയിൽ കൊണ്ടുപോയി മയ്യിത്ത് നിസ്കരിക്കും, അല്ലെങ്കിൽ മൈദാനിയിൽ കൊണ്ടുപോയി ഒന്നിച്ച് മയ്യിത്ത് നിസ്കരിക്കും. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മഹാന്മാരുടെ മദ്ഹബിൽ മയ്യിത്ത് നിസ്കാരം ഒരു പ്രാവശ്യമേ പറ്റുകയുള്ളൂ എന്ന് തന്നെ പറഞ്ഞ ഇമാമിയങ്ങൾ ഉണ്ട്. നമ്മൾ എല്ലാ ഇമാമിയങ്ങളെയും പരമാവധി പരിഗണിക്കുകയാണല്ലോ വേണ്ടത്. അതുകൊണ്ട് ഏറ്റവും വലിയ പ്രസക്തി ഒന്നാമത് നടത്തുന്ന മയ്യിത്ത് നിസ്കാരത്തിനാണ്. ആ നിസ്കാരത്തിൽ കഴിവിന്റെ പരമാവധി ആളുകൾ പങ്കെടുക്കാനാണ് ശ്രമിക്കേണ്ടത്. പക്ഷെ ആ മയ്യിത്ത് നിസ്കാരം പുരുഷന്മാരുണ്ടാകുമ്പോൾ നിർബന്ധമാകുന്നത് പുരുഷന്മാർക്കാണ്. പുരുഷന്മാരുണ്ടായിരിക്കെ സ്ത്രീകൾ ആദ്യമായി പുരുഷന്മാർക്ക് മുമ്പായി അവർ മയ്യിത്ത് നിസ്കരിക്കാൻ പാടില്ല എന്നാണ് മഹാന്മാരായ ഇമാമിങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ളതും പഠിപ്പിച്ചിട്ടുള്ളതും. പക്ഷേ ഏതെങ്കിലും സ്ത്രീകൾ പുരുഷന്മാരുടെ കൂടെയോ അല്ലെങ്കിൽ പുരുഷന്മാരുടെ ശേഷമോ മയ്യിത്ത് നിസ്കരിച്ചാൽ തഖഉനഫുല്ലൻ, അത് ഫർളല്ലാത്ത നിലക്ക് സംഭവിക്കും എന്ന് കിതാബുകളിൽ ഉണ്ട്. ആ വാചകം കണ്ട് ചിലർ തെറ്റിദ്ധരിച്ചു പോയി സ്ത്രീകൾക്ക് മയ്യിത്ത് നിസ്കാരം സുന്നത്തായ ഒരു കർമ്മമാണ് എന്ന് തെറ്റിദ്ധരിച്ചു പോയി. ആ തെറ്റിദ്ധാരണ തിരുത്തപ്പെടേണ്ടതാണ്. ഷാഫിഈ മദ്ഹബിലെ ഇമാം ഇമ്രാൻ റളിയല്ലാഹു അൻഹു കിതാബുൽ ബയാനിൽ അടക്കം സ്ത്രീകൾക്ക് മയ്യിത്ത് നിസ്കാരം സുന്നത്തില്ല എന്ന് വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഖതീബ് സർബീൻ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ പോലുള്ള പണ്ഡിതന്മാർ പുരുഷന്മാർക്ക് മുമ്പ് സ്ത്രീകൾ നിസ്കരിക്കാൻ പാടില്ല എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ കിതാബ് വേണ്ടതുപോലെ മനസ്സിലാക്കാൻ കഴിയാത്ത ചിലർ തെറ്റിദ്ധാരണ. ഉദാഹരണത്തിന് ഞാൻ പറയാം, ഒരാള് ദുഹറും അസറും ജമാഅത്തിൽ നിസ്കരിക്കും, അങ്ങനെ ദുഹറിന്റെ സമയത്ത് അസർ ഇങ്ങോട്ട് ജമാഅത്തിൽ നിസ്കരിക്കുമ്പോ ആദ്യം ദുഹർ നിസ്കരിക്കണം. ഒരാൾ ആദ്യം അസർ നിസ്കരിച്ചാൽ ശരിയാവില്ല, ആദ്യം ദുഹർ നിസ്കരിക്കണം. എന്നാൽ അങ്ങനെ നിസ്കരിക്കണമെന്ന കാര്യം അറിയാതെ ഒരു മനുഷ്യൻ നിസ്കരിച്ചു പോയാൽ അങ്ങനെ നിസ്കരിച്ചവന്റെ നിസ്കാരം എന്താകും എന്നതിനെ സംബന്ധിച്ച് പറയുമ്പോ വിവരമില്ലാത്തവൻ അല്ലെങ്കിൽ മറന്നുപോയവനാണെങ്കിൽ അത് നഫലായി സംഭവിക്കും എന്ന് കിതാബുകളിൽ കാണും. അതിനർത്ഥം അങ്ങനെ ളുഹറിന്റെ മുമ്പ് അസർ ജമാഅത്തിൽ നിസ്കരിക്കൽ സുന്നത്താണ് എന്നല്ല. സംഭവിച്ചതിന് എന്ത് പേര് വിളിക്കൂല, അതിന് നഫലി എന്ന് പേര് വിളിക്കൂല, ഫർളു എന്ന് പേര് വിളിക്കൂല. അതുപോലെ ഒരിക്കൽ മയ്യിത്ത് നിസ്കരിച്ചാൽ വീണ്ടും മയ്യിത്ത് നിസ്കരിക്കൽ ഖിലാഫുൽ ഔലയാണ് എന്ന് പറഞ്ഞാൽ അത് ഗുണത്തെക്കാളേറെ ദോഷമാണ്, നല്ലതിന്റെ മാറ്റമാണ് എന്ന് പറഞ്ഞു. അതിനെ സംബന്ധിച്ച് പറയും നിസ്കരിച്ചാൽ നഫലായി സംഭവിക്കും എന്ന് പറഞ്ഞാൽ സുന്നത്താണ് എന്നല്ല. അത് മനസ്സിലാക്കാൻ കഴിയാതെ മയ്യിത്ത് നിസ്കാരം സ്ത്രീകൾക്ക് സുന്നത്തുണ്ട് എന്നൊരു പുതിയ നിയമവും, അതുപോലെ പണ്ഡിതന്മാർ വിരോധിച്ച വിധത്തിൽ പുരുഷന്മാർ നിസ്കരിക്കുന്നതിന് മുമ്പ് നിസ്കരിക്കുകയും ചെയ്യുന്ന ഒരു ഏർപ്പാട് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ ഉണ്ടാക്കിക്കൊണ്ടുവന്നു. കിതാബ് വേണ്ടതുപോലെ മനസ്സിലാക്കാൻ കഴിയാത്ത ചിലർ അതിൽ പെട്ടുപോയി. അതിനെ ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ ഈ എഴുതിയ ഈ ചെറിയ ഗ്രന്ഥം കണ്ടപ്പോ എനിക്ക് വലിയ സന്തോഷം തോന്നി. മുതഅല്ലിമീങ്ങളെല്ലാം ഇത് വാങ്ങി നന്നായി ഗ്രഹിക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ഇവിടെ ഇരുന്ന് ഇത് നോക്കുമ്പോ നമ്മുടെ ഉടുപ്പി ഖാദിയും സമസ്ത കേരള ജമീഅത്തുൽ ഉലമാ സാബർ അംഗവും ഇവിടുത്തെ കർണാടക സ്റ്റേറ്റ് ജമീഅത്തുൽ ഉലമയുടെ പ്രസിഡന്റുമായ ബഹുമാനപ്പെട്ട ബേക്കൽ ഇബ്രാഹിം ഉസ്താദ് അവർകൾ എന്നോട് പറഞ്ഞു ഇതൊന്ന് പറഞ്ഞാൽ നന്നായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം ഇത് പറഞ്ഞത്. സുഹൃത്തുക്കളെ, നാം ഇൽമു വേണം, മുതഅല്ലിമീങ്ങൾക്ക് നല്ല ഇൽമു വേണം. അതിന് മീസാന് മുതൽ സഞ്ജാനും അജിനാസും അവാമിലും തഖീബുൽ ലിസാനും അതുപോലെ ഖത്റനദയും തഖീബും അൽഫീയും ഒക്കെ നന്നായി പഠിക്കണം. ഏത് അറബി വാചകം വന്നാലും ആ വാചകം എന്താണ് എന്ന് മനസ്സിലാക്കണം. മുഹമ്മദ് എന്ന വാചകം വരുമ്പോ അത് ഹമ്മദ യുഹമ്മിദു എന്നതിന്റെ ഇസ്മു മഫ്ഊലാണ് എന്ന് മനസ്സിലാക്കണം. സാധാരണക്കാരനോട് ക്ഷമിക്കണം, ഒറ്റ മിനിറ്റ് ഞാൻ മുതഅല്ലിമീങ്ങൾ പറയുന്നു.
ഇതുപോലെ കൗസർ എന്ന വാചകം എവിടുന്ന് വന്നു? അത് എന്ന് പറഞ്ഞാൽ ധാരാളമുണ്ടായി, വർദ്ധിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. കസീർ എന്ന് പറഞ്ഞാൽ ധാരാളം എന്നാണ് അതിന്റെ അർത്ഥം. എല്ലാവർക്കും അറിയാം അതിൽ നിന്ന് വന്ന ഒരു വാചകമാണ് കൗസർ. കൗസർ എന്ന് പറഞ്ഞാൽ ധാരാളം എന്നാണ് അതിന്റെ അർത്ഥം. നിശ്ചയമായും നമ്മൾ അങ്ങേക്ക് തന്നു കഴിഞ്ഞു. അൽ കൗസർ, ധാരാളം നന്മകൾ തന്നു കഴിഞ്ഞു. ആ ധാരാളം നന്മ എന്ന് പറഞ്ഞതുകൊണ്ട് എന്താണ് ഉദ്ദേശം? അതിന് ഇമാം റാസി റളിയല്ലാഹു അൻഹു 15 തഫ്സീർ പറഞ്ഞു, 15 വ്യാഖ്യാനം പറഞ്ഞു, 15 വ്യാഖ്യാനം പറഞ്ഞു. ആ 15 വ്യാഖ്യാനത്തിൽ നമ്മൾ സാധാരണ പറയുന്ന രണ്ട് വ്യാഖ്യാനം, ഒന്ന് കൗസർ എന്നതുകൊണ്ട് ഒരു ഉദ്ദേശം, നഹറു ഫിൽ ജന്ന, സ്വർഗത്തിൽ ഒരു നദി, വല്ല തങ്ങൾ യൂസുവാജിയൊക്കെ നേരത്തെ ഞങ്ങൾ ഒന്നിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് അവർ പോകുമ്പോ സംബന്ധിച്ച് വെച്ചത്, അല്ലാതെ എല്ലാവർക്കും പോകുമ്പോ സംബന്ധിച്ചില്ല. സുഹൃത്തുക്കളെ, കൗസർ എന്നതുകൊണ്ട് ഉദ്ദേശം സ്വർഗത്തിലെ ഒരു പ്രത്യേക നദി, വല്ലാത്ത മധുരമുള്ള, പാലിനേക്കാൾ വെളുപ്പുള്ള വല്ലാത്തൊരു പാനീയം, അത് ഒരു തഫ്സീർ. അതുള്ള നദി. വേറൊരു തഫ്സീർ, അവിടെ ഒരു വലിയ തടാകം, ആ തടാകത്തിൽ ഈ പറഞ്ഞതുപോലെയുള്ള വെള്ളം. സ്വർഗത്തിലുള്ള നദികളെല്ലാം ആ തടാകത്തിൽ നിന്നൊലിച്ച് തുടങ്ങുന്നു, അങ്ങനെ പറഞ്ഞവരും. എന്നാൽ മൂന്നാമത്തെ തഫ്സീറാണ് ഇമാം റാസി ഉദ്ധരിച്ചു. അതുകൊണ്ട് ഉദ്ദേശം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളാണ്. ആ മക്കളെ കൊണ്ട് ലോകം മുഴുക്കേ അല്ലാഹു നിറച്ചു. അതാണ് നമ്മൾ തങ്ങന്മാരി എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്താന പരമ്പരകൾ, അവരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അവർക്ക് വർഷം എത്രയായി ആ ഉപ്പാപ്പ കഴിഞ്ഞിട്ട്, പക്ഷേ ലോകത്ത് ഒരു നേതാവിനും അനുയായിക്കും കാണിക്കാൻ കഴിയൂല. 1400 വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ആ ഉപ്പാപ്പയും അവരും തമ്മിലുള്ള, ബാപ്പമാര് തമ്മിലുള്ള ആ ബന്ധം, ആ ഉപ്പാപ്പമാരുടെ പേര് കൃത്യമായി പറയാൻ സയ്യിദന്മാർക്ക് കഴിയുന്നു. എന്നെ പോലുള്ളവർക്ക് ഒരിക്കലും ഒന്നോ രണ്ടോ ബാപ്പ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നാലോ അഞ്ചോ ബാപ്പ കഴിഞ്ഞാൽ പറയാൻ പ്രയാസം തന്നെ. ഇനി നിങ്ങൾ നോക്കൂ അതിന്റെ വേറൊരു തഫ്സീർ. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു തഫ്സീർ, ഉലമാഉൽ ഉമ്മ, ധാരാളം പണ്ഡിതന്മാരെ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ഉമ്മത്തിൽ കൊടുത്തു, ധാരാളം ആലിമീങ്ങളെ കൊടുത്തു. ആ ആലിമീങ്ങൾക്കുള്ള പവർ എന്താണ്? അവർ ബനു ഇസ്രായേലിലെ നബിമാരെ പോലെയാണ്. ബനു ഇസ്രായേലിൽ വന്ന അമ്പിയാക്കളുടെ സ്ഥാനത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽ ധാരാളം പണ്ഡിതന്മാരെ കൊടുത്തു. ചില റസൂലുമാർ, ചില നബിമാർ പഠിച്ചവന്റെ കോടതിയിൽ വരുമ്പോൾ അവരുടെ കൂടെ ഒന്നോ രണ്ടോ മൂന്നോ അനുയായികളാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ കൂടെ തങ്ങളുടെ സമുദായത്തിലുള്ള ആലിമീങ്ങൾ വരുമ്പോൾ അവരുടെ കൂടെ 1000 ആളുകളെയും കൊണ്ടാണ് വരുന്നത്. അനുയായികൾ അത്രയും ഉള്ള ആലിമീങ്ങളെ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്തു. അതാണ് ഇന്നാ അതീനാകൽ കൗസർ എന്നതിന്റെ നാലാമത്തെ തഫ്സീറായി ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു. എന്നിട്ട് മഹാനവർകൾ പറഞ്ഞു, എല്ലാ ആലിമീങ്ങളും ഒരേ ആശയക്കാരാണ് എന്ന് പറഞ്ഞാൽ, വിശ്വാസരംഗത്ത് എല്ലാ പണ്ഡിതന്മാരും ഒരേ ആദർശക്കാരാ. ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി, ഇമാം മാലിക് ബിനു അനസ്, ഇമാം ശാഫിഈ, ഇമാം അഹ്മദ് ബിനു ഹംബൽ റളിയല്ലാഹു അൻഹു,
നാലാളുകളും വിശ്വാസത്തിൽ ഒരേ വിശ്വാസക്കാരാണ്. അവർക്കിടയിൽ വിശ്വാസത്തിൽ തർക്കങ്ങളില്ല, വീക്ഷണ വ്യത്യാസങ്ങളില്ല. എല്ലാവരും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസക്കാരാണ്. അതേസമയത്ത് അമ്പിയാക്കളും അങ്ങനെ തന്നെയാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽക്ക് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള എല്ലാ നബിമാരും ദീനുഹും വാഹിദ്, എല്ലാവരുടെയും വിശ്വാസം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൽ അധിഷ്ഠിതമായ ശരിയായ വിശ്വാസമാണ്. ഒരു നബിയും വേറൊരു നബിയും തമ്മിൽ വിശ്വാസത്തിൽ വ്യത്യാസങ്ങളില്ല. അതേസമയത്ത് എല്ലാ നബിമാർക്കും കർമ്മപരമായ വിഷയങ്ങളിൽ, ശാഖാപരമായ കാര്യങ്ങളിൽ ഒരേ നിയമങ്ങളല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല തന്നെ പറഞ്ഞില്ലേ, ലികുല്ലിൻ ജഅൽനാ മിൻകും ശരിഅതൻ വമിൻഹാജ, ഓരോ നബിമാർക്കും അതേ ബാഹ്യമായ അതേ ശാഖാപരമായ പ്രവൃത്തിപരമായ വിഷയങ്ങളിൽ പ്രത്യേക നിയമങ്ങളുള്ളവരുണ്ട്. ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നിയമമല്ല. ചില വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു ബാപ്പയുടെ മകളും മകനും തമ്മിൽ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന നിയമമാണ്. ആദൻ നബി അലൈഹി സ്വലാമിന്റെ മക്കൾക്ക് മൂത്ത മകന് ഇളയ മകളെ വിവാഹം കഴിക്കുന്നതിന് വിരോധം ഇല്ല. ആദൻ നബി അലൈഹി സ്വലാമിന്റെ നിയമമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയമം. അങ്ങനെ ശാഖാപരമായ വിഷയങ്ങളിൽ വ്യത്യാസങ്ങളുണ്ട്, അതുപോലെ വീക്ഷണ വ്യത്യാസങ്ങളുമുണ്ട്. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു വിഷയത്തിൽ ഒരു തീരുമാനം പറഞ്ഞു, സുലൈമാൻ നബി അലൈഹി സ്വലാം വേറെ ഒരു തീരുമാനം പറഞ്ഞു. രണ്ടും ഖുർആൻ എടുത്ത് ഉദ്ധരിച്ചു, ദാവൂദ വ സുലൈമാന ഇദ് യഹ്കുമാനി ഫിൽ ഹർസി ഇദ് നഫസത് ഫീഹി ഗനമുൽ ഖൗമി വ കുന്നാ ലിഹുക്മിഹിം ശാഹിദീൻ. ഇപ്പോൾ ഞാൻ ആ സംഭവം പറയുന്നില്ല സുഹൃത്തുക്കളെ. ഒരു പ്രദേശത്ത് ഒരു തോട്ടം, ആ തോട്ടത്തിലുള്ള കൃഷികൾ, ആ കൃഷിയിറക്കിയ ജനങ്ങൾ വളരെ വിഷമിച്ച് കൃഷിയിറക്കി. കൃഷി ഇങ്ങനെ വളർന്നു വന്നപ്പോ വേറെ ഒരു വിഭാഗത്തിന്റെ ആടുകൾ വന്നത് നശിപ്പിച്ചു കളഞ്ഞു. അപ്പോൾ അവർ ദാവൂദ് നബി അലൈഹി സ്വലാമിനോട് കംപ്ലൈന്റുമായി ചെന്നു. ദാവൂദ് നബി അലൈഹി സ്വലാം കൃഷി എത്ര വിലക്കുണ്ട് എന്ന് അതിന് വില കണക്കാക്കി, ആടിനും വില കണക്കാക്കി. തുല്യ വിലയായതിനാൽ കൃഷി നശിപ്പിക്കപ്പെട്ടുപോയ കൃഷിയുടമസ്ഥന്മാർക്ക് ആട്ടിനെ പകരം കൊടുക്കണം എന്ന് ദാവൂദ് നബി അലൈഹി സ്വലാം തീരുമാനം പറഞ്ഞു. എന്നാൽ അതേ വിഷയം സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ മുമ്പിൽ വന്നപ്പോ സുലൈമാൻ നബി അലൈഹി സ്വലാം ബാപ്പയായ നബിയായ റസൂലായ ദാവൂദ് നബി അലൈഹി സ്വലാം പറഞ്ഞ നിയമമല്ല, മറ്റൊരു നിയമമാണ് പറഞ്ഞത്, വേറൊരു തീരുമാനമാ പറഞ്ഞത്. അതെന്താണ്? ആട്ടിനെ പൂർണമായി വിട്ടുകൊടുക്കേണ്ടതില്ല, അതേസമയത്ത് താൽക്കാലികമായി ആട്ടിനെ കൊടുക്കണം. ആട്ടിനെ അവര് വളർത്തണം, ആട്ടിന്റെ അനുഭവങ്ങൾ അവർ അനുഭവിക്കണം, ഉപയോഗിക്കണം. അതേസമയത്ത് കൃഷിസ്ഥലം ആട്ടിന്റെ ഉടമസ്ഥന്മാർക്ക്, കൃഷിയുടമകൾ തൽക്കാലം വിട്ടുകൊടുക്കണം. അവിടെ എന്നിട്ട് ആട്ടിന്റെ ഉടമസ്ഥന്മാര് കൃഷിയിറക്കണം. നേരത്തെയുള്ള കൃഷിയുടെ അതേ സ്ഥാനത്തെത്തിയാൽ ഭൂമിയും കൃഷിയും അതിന്റെ ഉടമസ്ഥന്മാർക്ക് തിരിച്ചു നൽകണം. അപ്പോൾ ആട്ടിനെ ആട്ടിന്റെ ഉടമസ്ഥന്മാർക്ക് ഇവരും തിരിച്ചു നൽകണം. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ തീരുമാനത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞു, സുലൈമാൻ നബി അലൈഹി സ്വലാമിന് നമ്മൾ അതിൽ കൂടുതൽ നല്ല തീരുമാനം പറയാനുള്ള അറിവ് നൽകി. രണ്ടാള തീരുമാനവും ശരി തന്നെയാണ്, ഒന്ന് കൂടുതൽ ശരിയാണ്. രണ്ടാള തീരുമാനവും ശരിയാണ്, ഒന്ന് കൂടുതൽ ശരിയാണ്. ശരി തന്നെ, കൂടുതൽ ശരിയുണ്ടല്ലോ.
സുഹൃത്തുക്കളെ, കൂടുതൽ ശരി സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റേതാണ്. ഏതുപോലെ ബിത്റിൽ ഖുനൂത്ത് ഓതണം എന്നാണ് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ തീരുമാനം. അത് ശരിയായ തീരുമാനമാണ്, തെറ്റല്ല. എന്നാൽ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ തീരുമാനം സുബ്ഹി നിസ്കാരത്തിൽ ഖുനൂത്ത് ഓതണം എന്നാണ്, അത് കൂടുതൽ ശരിയായ തീരുമാനമാണ്. രണ്ടും ശരി തന്നെയാണ്, ഒന്ന് കൂടുതൽ ശരിയാണ്. ഇങ്ങനെ ഇമാമിങ്ങൾക്കിടയിൽ വീക്ഷണ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നല്ലോ, അതുപോലെ നബിമാർക്കിടയിലും ഉണ്ട്. ആ നബിമാരെ പോലെയുള്ള ഇമാമിങ്ങളെ, അഹലി ബീങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്തു. അതാണ് ഇന്നാ അഅതൈനാകൽ കൗസർ. ഓ നബിയേ, അങ്ങേക്ക് അൽ കൗസർ ധാരാളം നന്മ നമ്മൾ തന്നു കഴിഞ്ഞിരിക്കുന്നു നബിയേ. ഈ അൽ കൗസർ നൽകപ്പെട്ട മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി, എല്ലാ ഖൈറും നൽകപ്പെട്ടവർ. സുഹൃത്തുക്കളെ, ഇത് ടൗണാണ്, ബഹുമാനപ്പെട്ട തങ്ങള് അധികം മർക്കോയ്ക്കാൻ ബുദ്ധിമുട്ടുമാണ്. അതുകൊണ്ട് ഞാൻ ചുരുക്കി നിർത്തട്ടെ. ഇൻഷാല്ലാ നാളെ മുടിപ്പൂവിൽ പ്രസംഗിക്കുമ്പോൾ നമുക്ക് കൂടുതൽ സംസാരിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് പഠിപ്പിച്ച ആശയങ്ങളെല്ലാം എല്ലാവർക്കും ഗുണകരമായ അവിടുന്ന് പഠിപ്പിച്ചു. ഓ ജനങ്ങളെ, നിങ്ങൾ ഒരിക്കലും തന്നെ സൗഹാർദ്ദത്തിലും സഹകരണത്തിലും രജ്ഞിപ്പിലും കരാറിലും ജീവിക്കുന്ന അമുസ്ലിം സഹോദരന്മാരെ അക്രമിക്കാൻ പാടില്ല, അക്രമിക്കാൻ പാടില്ല. നമുക്കറിയാം, പല സന്ദർഭങ്ങളിലും ഇന്ത്യ രാജ്യത്ത് അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടപ്പോൾ എത്രയോ സിഖുകാർ അക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ആ സിഖുകാരെല്ലാം ഇന്ദിരാഗാന്ധിയെ കൊന്നവരല്ല. അതേപോലെ പല സന്ദർഭങ്ങളിലും ഇവിടെ അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യ രാജ്യത്ത്. ഞാനിപ്പോൾ അത് വിശദമായി പറയൽ എന്റെ ലക്ഷ്യം അല്ല, പക്ഷേ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ഒരു അക്രമവും എവിടെയും ഉണ്ടാകാൻ പാടില്ല. അതാണ് നേരത്തെ ശൈഖുന ഉസ്താദ് അവർകൾ പറഞ്ഞത്, അനുകൂലമായാൽ ആഹ്ലാദിച്ച് അങ്ങനെയും അക്രമം ഉണ്ടാക്കരുത്, പ്രതികൂലമായാൽ അക്രമ പ്രവർത്തനങ്ങൾ നടത്തി അങ്ങനെയും കുഴപ്പം സൃഷ്ടിക്കരുത്, സമാധാന പ്രവികളായി ജീവിക്കണം. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു, മൻവലമ മുആഹിദൻ, മുസ്ലിമീങ്ങളുമായി സൗഹാർദ്ദത്തിലും സഹകരണത്തിലും രജ്ഞിപ്പിലും കരാറിലുമായി ജീവിക്കുന്ന ഒരു അമുസ്ലിം സഹോദരനെ ആരെങ്കിലും അക്രമിച്ചാൽ, ഇത് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അവിടുന്ന് പറയാണ്, അങ്ങനെ ആരെങ്കിലും അക്രമിച്ചാൽ അവനെ സംബന്ധിച്ച് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാനുള്ളത്? അങ്ങനെ അക്രമിക്കുന്നവൻ അതേപോലെ അവിന്തഖസഹു, അല്ലെങ്കിൽ ആരെങ്കിലും കളിയാക്കിയാൽ, ആരെങ്കിലും നിസ്സാരപ്പെടുത്തിയാൽ, ഒരു മുസ്ലിം സഹോദരനെ ആരെങ്കിലും നിസ്സാരപ്പെടുത്തി, അത്തരത്തിലുള്ള ഒരു മുസ്ലിമിനെ നിസ്സാരപ്പെടുത്തി സംസാരിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഔ കല്ലഫഹു ഫൗക താഖതിഹി, അല്ലെങ്കിൽ അവന് സാധിക്കാത്ത ഒരു കാര്യം അവനെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ചെയ്യിപ്പിച്ചാൽ, മാത്രമല്ല വഖദ മിൻഹു ശൈഅൻ ബിഗൈരി തീബി നഫ്സിൻ, അത്തരം ഒരു മുസ്ലിം സഹോദരന്റെ കയ്യിലുള്ള ഒരു വസ്തു അവന്റെ മനസ്സിന് സംതൃപ്തിയില്ലാത്ത വിധം വല്ലവനും കൈവശപ്പെടുത്തിയാൽ, എന്റെ സമുദായത്തിൽ ആ പ്രവർത്തനം നടത്തിയവനെതിരെ ഞാൻ പടച്ചവന്റെ കോടതിയിൽ അവനെതിരെ സംസാരിക്കുന്നവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രതിപക്ഷത്താകും ആഖിറത്തിൽ.
സുഹൃത്തുക്കളെ, ഏത് രാജ്യത്തും സമാധാനം നിലനിൽക്കണം. ഏത് രാജ്യത്തും നല്ലവരായി സമാധാന പ്രേമികളായി ജീവിക്കണം. അക്രമം അഴിച്ചുവിടലോ, അക്രമം നടത്തലോ റഹ്മത്തുല്ലിൽ ആലമീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപമല്ല, ആശയമല്ല, ആദർശമല്ല. ആ റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരിച്ചു, സ്നേഹിച്ചു, അവിടുന്ന് ജനിച്ചതിൽ മനസ്സ് സന്തോഷിച്ചു, ജീവിച്ച് മരിക്കണം. അതിന് അല്ലാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. നമ്മുടെ സർവ പ്രവർത്തനങ്ങളും അല്ലാഹു കബൂൽ ചെയ്യട്ടെ. എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ, അവര് ഇൽമിൽ തന്നെ അവരുടെ ശ്രദ്ധ ചെലുത്തണം. നിങ്ങൾ വാട്സപ്പിലായി പോകരുത്, നിങ്ങളെ സമയം നഷ്ടപ്പെടുത്തി കളയരുത്, നിങ്ങൾ അതാ വേണ്ടാത്ത ചർച്ചകളിൽ ഏർപ്പെടരുത്. നിങ്ങളെപ്പോഴും ഇൽമിന്റെ ചർച്ചകളാകണം, മസ്അല വിഷയങ്ങളാകണം. അതുപോലെ തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ വിഷയങ്ങൾ പഠിക്കണം, തെളിവുകൾ പഠിക്കണമെന്ന് പ്രത്യേകം മുതഅല്ലിമീങ്ങളെ ഓർമ്മപ്പെടുത്തി. നമ്മുടെ ഭൗതിക താല്പര്യമുള്ളവരോ ദുനിയാവിന്റെ സ്ഥാനത്തിന് വേണ്ടി ഓടി നടക്കുന്നവരോ രാഷ്ട്രീയക്കാരോ ആകാതെ ഇൽമിൽ തന്നെ നിങ്ങളെ സമയം ചെലവഴിച്ച് പ്രഗത്ഭരായ ആലിമീങ്ങളായി വളർന്ന് ഖിയാമത്ത് നാൾ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അല്ല കൊടുക്കുന്ന വലിയ അനുഗ്രഹമാണ്, വലിയ ഖൈറാണ്. അവിടുത്തെ ഉമ്മത്തിൽ ആലിമീങ്ങൾ ഉണ്ടാകുന്നു. അവിടുത്തെ ദീൻ തെറ്റിദ്ധരിപ്പിക്കാൻ വേറെ ആർക്കും അതാവസരമില്ലാത്ത വിധം ഉള്ളതുള്ളത് പോലെ പഠിപ്പിക്കുന്ന ആലിമീങ്ങളെ അല്ലാഹു തആല നബിതങ്ങൾക്ക് കൊടുത്തിരിക്കുന്നു. അങ്ങനെയുള്ള ആലിമീങ്ങളെ പട്ടികയിൽ ഉൾപ്പെടണമെന്ന ചിന്തയിൽ എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ നന്നായി ഇൽമു പഠിക്കണമെന്ന് പ്രത്യേകം വസിയ്യത്ത് ചെയ്ത് ഞാൻ നിർത്തട്ടെ. അർഹമുർ റാഹിമീനായ അൽ മലികുൽ ജബ്ബാറായ രാജ സയ്യിദായ റഹ്മാനേ, ഞങ്ങളെല്ലാ മജ്ലിസും നീ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കണം. റഹ്മാനെ, മഹാനായ തങ്ങളവരുടെ ദുആ ചെയ്യാൻ ഏൽപ്പിക്കുന്നു. ഞാനിവിടെ സ്റ്റേജിൽ വന്നപ്പോ ഒരു അഞ്ചെട്ട് പവൻ ഉണ്ടാകുമെന്ന് തോന്നുന്നു. സിറാജുൽ ഹുദയിലേക്ക് മരിച്ചുപോയ ഒരു സഹോദരിയുടെ സ്വർണം മുഴുവനും ഭർത്താവും മക്കളും എല്ലാവരും കൂടി സിറാജുൽ ഹുദയിലേക്ക് കൊടുത്തയച്ച് ഇവിടെ നിന്ന് എന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അല്ലാഹു തആല ആ സ്ത്രീക്ക് സ്വർഗം കൊടുക്കട്ടെ, സ്വർഗത്തിൽ ധാരാളം സ്വർണം കൊടുക്കട്ടെ, ആ കുടുംബത്തിനും അല്ലാഹു തആല വലിയ ബർക്കത്ത് നൽകട്ടെ. മർഹൂമ ആസ്മ എന്നാണ് പേര്, യൂസുഫ് എന്ന സഹോദരന്റെ ഭാര്യയാണെന്ന് പറഞ്ഞു. വേറെയും പലരും സിറാജുൽ ഹുദയിലേക്ക് നേർച്ചേർന്ന് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. തങ്ങളവരുകളെ എല്ലാ ദുആയും നടത്താൻ തങ്ങളവരുകളെ ഏൽപ്പിക്കുന്നു. സാധുവായിരിക്കു വേണ്ടിയും ദുആ ചെയ്യണം എന്ന് ഓർമ്മിപ്പിച്ച് താജുൽ ഉലമയുടെ ഉറൂസിലും ജാമിഅ സൈദിയുടെ സമ്മേളനത്തിലും മർക്കസിന്റെ സമ്മേളനത്തിലും നമ്മുടെ എല്ലാ പരിപാടിയിലും എല്ലാവരും സജീവമായി ഉണ്ടാകണം എന്നുകൂടി ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ദുആവാനാ അൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.